ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ACയുടെ റിവ്യൂമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോ ഞാൻ വാങ്ങിയിട്ടുള്ള AC എന്ന് പറയുന്നത് ഗോദ്രേജ് കമ്പനിയുടെ ഇൻവെർട്ടർ ACയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ AC വാങ്ങാനുള്ള കാര്യങ്ങളും വാങ്ങിച്ച AC എത്ര യൂണിറ്റ് ആണ് എടുക്കുക, അതിന്റെ ഡീറ്റെയിലൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു 5-star AC ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗോദ്രേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാനുള്ള മെയിനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് ആണ്. ഒരു 5-star AC ബാക്കി കമ്പനികളുടെ വാങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്ന കോസ്റ്റ് അറൌണ്ട് 42-43-46 അടുത്തോളം നമുക്ക് പ്രൈസ് റേഞ്ച് വരും. അപ്പൊ ഗോദ്രേജ് AC നമ്മൾ ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ, പിന്നെ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് തന്നെ നല്ല സർവീസൊക്കെ അവൈലബിൾ ആണെന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ ഇതിന് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 37,000 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇത് നമുക്ക് വാങ്ങുന്ന സമയത്ത് ഇതിന്റെ ഇതിൽ കാണിച്ചുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. നമ്മൾ ഈ വാങ്ങിയിരിക്കുന്ന ഗോദ്രേജിന്റെ AC 1.5 ടണ്ണിന്റെ AC ആണ്. ഈ 1.5 ടണ്ണിന്റെ AC സെലക്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം സൈസ് ആണ്. നിങ്ങളുടെ പലരും ഇപ്പൊ മനസ്സിൽ വന്നേക്കാം നിങ്ങൾ എന്തിനാ 1 ടണ്ണിന്റെ AC എടുത്താ പോലെ റൂമിക്കൊക്കെ എന്ന്. ഈ റൂമിന്റെ സൈസ് 130-135 ഒക്കെ ഇടയിലാണ്, അല്ലെങ്കിൽ 135 താഴെയൊക്കെ ആണെങ്കിൽ 1 ടണ്ണിന്റെ AC മതിയാവുമായിരുന്നു. ബട്ട് നമ്മുടെ ഈ റൂമിന്റെ സൈസ് 152 സ്ക്വയർ ഫീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ടണ്ണിന്റെ AC യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കറണ്ട് യൂസേജ് ഉണ്ടായിരിക്കും എന്നുണ്ടെങ്കിൽ അത്ര ഏരിയ കവർ ചെയ്യാൻ 1 ടണ്ണിന്റെ AC കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ 1.5 ടണ്ണിന്റെ AC എടുത്തത്. അപ്പൊ നിങ്ങൾ AC വാങ്ങുന്നതിന് മുന്നായിട്ട് റൂമിന്റെ ഹൈറ്റും സൈസും നിങ്ങളൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണത് അത്യാവശ്യമാണ്. അപ്പൊ 1.5 ടണ്ണിന്റെ AC എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗോദ്രേജിന്റെ AC ഒരു നമ്മൾ എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് പോയിന്റ്. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള AC നമുക്ക് 37,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഇത് തന്നെ വേറെ കമ്പനിയിൽ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ബ്ലൂ സ്റ്റാറിന്റെയോ ലോയിഡിന്റെയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിന് 3-star AC ആണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ റിമോട്ട് സെൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നോർമൽ എല്ലാ AC കാണുന്ന ഫീച്ചേഴ്സുകൾ തന്നെയാണ്. ഒന്ന് നമ്മുടെ എന്നിട്ട് അല്ല ഇത് കൂട്ടുക, കുറയ്ക്കാനുള്ള ബട്ടൺസ്, പിന്നെ സ്ലീപ്പ് മോഡ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമറുകള്, അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെൻസർ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 5-in-1 AC എന്ന് മീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ AC കറണ്ട് കൺസപ്ഷനാണ്, അല്ലെങ്കിൽ 10 AG യൂസേജ് ആണ്. നമ്മൾ കുറേ നേരം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ AC തണുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1.5 ടണ്ണിലായിരിക്കും യൂസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ റൂമൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര 10 AG ആവശ്യമില്ലാത്തതുകൊണ്ട് അത് റെഡ്യൂസ് ചെയ്യും. നമുക്കതിനെ 80% അത് 60% കംപ്രസർ യൂസേജ് നമുക്ക് ആക്കാനായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറുന്നതാണ്. അപ്പൊ നമ്മുടെ റിമോട്ടിൽ കാണുന്ന സ്വിച്ചുകൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഫാന്, പിന്നെ ടർബോ മോഡ് ഉണ്ട്, കൂടുതൽ AC ആവശ്യമുള്ള സമയത്ത്. ഇപ്പൊ ഈ വില് പറഞ്ഞ പോലെ തന്നെ 52 ഡിഗ്രി പുറത്ത് ചൂടാണെങ്കിൽ വേറെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു AC സിസ്റ്റമാണ് ഗോദ്രേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ റൂമിന്റെ വലിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് AC സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ AC വേറെ പോയിന്റുകൾ, ഇതിൽ ഓരോ പോയിന്റുകളായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് AC ഗ്യാരണ്ടീനെ കുറിച്ച് പറയാം. വാറണ്ടി അല്ല, ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് വാറണ്ടി കിട്ടുന്നത് 1 വർഷമാണ്. ഇതിൽ എന്തെങ്കിലും AC ഫുൾ കാര്യങ്ങൾ കംപ്ലൈന്റ് വരാണെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളവരെല്ലാം ഫുൾ കവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് PCB വാറണ്ടിയാണ്, 5 വർഷത്തെ PCB വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AC ബോർഡ് കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ അവരത് റെഡിയാക്കി തരും. പിന്നുള്ളത് 10 ഇയേഴ്സ് വാറണ്ടി ലഭിക്കുന്നത് ഇതിൻ്റെ കംപ്രസറിനാണ്. കംപ്രസറിന് 10 കൊല്ലത്തെ വാറണ്ടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വാറണ്ടി സിസ്റ്റംസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ 18 എത്രയാ നിങ്ങൾക്കാണ് റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നതായിരിക്കും. 18 ഞാനിപ്പോ വെച്ചിട്ടുള്ളത്. സാധാരണ എല്ലാ ACs എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുമാതിരി തന്നെയാണ്. യൂഷ്വലി വലിയ വ്യത്യാസങ്ങളില്ല. ടൈമറുകൾ, ഡിസ്പ്ലേ, ഹൈജീൻ മോഡ്,
അതൊന്നും പിന്നെ ഐ സെൻസർ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള സെൻസേഴ്സൊക്കെ എല്ലാ തരത്തിലുള്ള സെൻസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ബാക്കി ബാക്കിലുള്ള യൂണിറ്റ് ഉണ്ടാവില്ല, വീടിന് പുറത്ത് വയ്ക്കുന്ന യൂണിറ്റ്, അത് ഏകദേശം 22 kilo 25 kiloന്റെ അടുത്താണ് വരുന്നത്. ബാക്കി എ സികളെ അപേക്ഷിച്ച് ഇത്തിരി കുറവാണെന്നാണ് എനിക്ക് റിവ്യൂസിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതെന്തൊക്കെ കാര്യം എന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ പോയിന്റ് ഞാൻ എടുത്ത് പറയാം. അതിന് മുന്നായിട്ട് അതിന് വെയിറ്റ് കുറവായതുകൊണ്ട് കംപ്രസറിന്റെ ഒരു പെർഫോമൻസ് ഇത്തിരി കുറയും, അല്ലെങ്കിൽ 1.5 ton എ സി ബാക്കിയെല്ലാ എന്താ പറയുക ബാക്കിയെല്ലാ കമ്പനികളുടെയും ഒരു 165 അല്ലെങ്കിൽ 170 വരെ റൂമുകളിലെ സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമുകളെ കവർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. ഇതിന് പറയുന്നത് 155 അല്ലെങ്കിൽ 160 വരെയാണ് ഗോദ്രേജിൻ്റെ 1.5 ton എ സി കവർ ചെയ്യാന്നുള്ളത്. പിന്നെ ഇതിൽ ഓരോ പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 8 പോയിന്റുകളായിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ 52 degrees Celsius വരെ പുറത്ത് ടെമ്പറേച്ചർ ആണെങ്കിൽ പോലെ ഉള്ളിലെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഈ എ സിക്ക് സാധിക്കും, പുറത്ത് 52 ആണെങ്കിൽ കൂടി. പിന്നെ 5 in 1 എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സമയം ഈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കംപ്രസറിൻ്റെ ആവശ്യമില്ലാത്ത സമയത്ത് ഇത് കംപ്രസറിൻ്റെ യൂസേജ് കുറയ്ക്കുകയും അത്രത്തോളം നമ്മുടെ പവർ കൺസപ്ഷൻ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ 100% കോപ്പർ കോയിൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പണ്ടൊക്കെ അലുമിനിയമാണ് വരിക, ഇപ്പൊ കോപ്പർ ആയതുകൊണ്ട് തന്നെ കൊറോഷനോ കാര്യങ്ങളോ ഒന്നും വെള്ളം ലീക്കേജ് ഫ്രണ്ടിൽ കൂടെയുള്ള വെള്ളം ലീക്കേജ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും എ സികളിൽ, അതുണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ പ്യുവർ എയർ ആണ് ഇതിലൂടെ വരാനായിട്ട് പോകുന്നത്. പിന്നെ R32 എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഓസോൺ ലെയറിന് പ്രശ്നങ്ങളൊന്നുമില്ല, അതാണ് അതിൽ മെയ്തിട്ടുള്ളത്. ഇപ്പൊ എല്ലാ എസിസും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലൂ ക്ലീനിങ് ടെക്നോളജിയാണ്. ഇതിൻ്റെ ഇപ്പൊ ബാക്കിലുള്ള നിങ്ങൾക്ക് കോയിലുകൾ കാണാൻ സാധിക്കും, ഈ കോയിലുകൾ ബ്ലൂ ക്ലീനഡ് ആയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ള ഇൻസെറ്റുകൾ അല്ലെങ്കിൽ പ്രാണികൾ പല്ലി പൂച്ച സാധനങ്ങളൊന്നും കടക്കില്ല എന്നും കൂടിയും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാക്കിൽ വരുന്ന സിസ്റ്റം. പിന്നെ ഒരു കാര്യം, നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് 1415 രൂപയാണ് ഫ്ലിപ്കാർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലസ് ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് സ്റ്റാൻഡ് അതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. സ്റ്റാൻഡിന് 1000 രൂപ വാങ്ങിച്ചു. പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലഗ് ഉണ്ടല്ലോ, എ സി കണക്ട് ചെയ്യാനുള്ള പ്ലഗ്, അതിന് 80 രൂപയും വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 2500 രൂപയുടെ അടുത്ത് ഒരു എ സി വെക്കാനായിട്ട് പ്ലസ് കാശ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 37 + 39500 വന്നിട്ടുണ്ട് ടോട്ടൽ എല്ലാം വെച്ച് എ സിയുടെ എല്ലാം കൂടിയുള്ള കോസ്റ്റ്. അപ്പോൾ ടെക്നീഷ്യന്മാർ വന്ന സമയം നമ്മൾ വീഡിയോസൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു എ സി ഫിറ്റ് ചെയ്യാൻ അവർക്ക് ഏകദേശം എടുത്ത സമയം എന്നുണ്ടെങ്കിൽ 1.5 hours കേട്ടോ. അപ്പോൾ എല്ലാം വെച്ച് അവർ വന്നിട്ട് വൈറ്റ് ഹോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റ് സിമെൻ്റ് വെച്ചൊക്കെ അടച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം പോകാനുള്ളതിനൊരു ഓവർഫ്ലോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓവർഫ്ലോയിൽ പൈപ്പ് നമ്മൾ കൊടുത്തിട്ട് പൈപ്പ് പുറത്തേക്ക് കിട്ടുന്നു. അപ്പോൾ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ അവിടെ ഒറ്റ വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്താൽ അറിയുള്ളൂ. അപ്പോൾ വീട് വാർക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എങ്ങനെ പ്രവർത്തനം വല്ല ഡാമേജോ വല്ല കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് നാളെ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ താങ്ക് യു.